ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ലേലൂസ് മീഡിയ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്പെഷ്യൽ പെപ്പർ ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്ത് കുരുമുളകിനെ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ കുരുമുളകൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുരുമുളക് വേവിക്കാനെടുത്തിട്ടുള്ള വെള്ളം കൂടെ ആഡ് ചെയ്ത് നല്ല ഫൈനായി അരച്ചെടുത്തിട്ട് വരാം. ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. ഇനി പെപ്പർ ചിക്കന് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ കാണിക്കാം. 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. സവോള 5 എണ്ണം, വലിയ ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, തക്കാളി 1 എണ്ണം വലുതാണ് എടുത്തിട്ടുള്ളത്. ഇത് കാപ്സിക്ക 1 പകുതി, ഇത്രയും മതിയാകും. ഇനി നമുക്ക് വലിയ ജീരകം, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക്ക് ഇതെല്ലാം ഫൈനായി അരച്ചെടുക്കാം. ഇത് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെപ്പർ ചിക്കൻ റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഗ്രാമ്പു, ഏലക്ക, പട്ട ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞുവെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നിളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വയന്ന് കിട്ടിക്കോളും. സവാള അത്രക്ക് അങ്ങോട്ട് വഴറ്റി നല്ല ബ്രൗൺ കളറൊന്നും ആക്കണ്ട, ഈ ഒരു പരുവത്തിൽ മതിയാകും. ഈ ഒരു കളറാണ് വേണ്ടത്. ഇതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കണം. തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യാം. തക്കാളി ഒന്ന് വെന്ത് തരട്ടെ. മീഡിയം ഫ്ലെയിമിലിട്ട് തുറന്ന് വെച്ച് വേവിച്ചാൽ മതിയാകും. തക്കാളി വേവിക്കാനായി അടച്ചു വെക്കണ്ട. ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/4 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കസൂരിമേത്തിയാണ്. ഇത് ഇല്ലാത്തവർ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ തന്നെ ഈ മസാലയ്ക്ക് പെപ്പറിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയിലേക്ക് ചിക്കനൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അധികമൊന്നും വെള്ളം ഒഴിക്കണ്ട, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇത് ഗ്രേവിയോട് കൂടെയുള്ള കറിയാണ്, അതുകൊണ്ട് തന്നെ വെള്ളം അധികം ഒഴിക്കുന്നില്ല. ഇതിൻ്റെ മുകളിലായി കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ മുക്കാൽ ഭാഗം വെന്ത് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള കാപ്സിക്കം, അതുപോലെ തന്നെ ഗരം മസാല കാൽ സ്പൂൺ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് ബാക്കിയും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ആ ചിക്കനൊക്കെ കൂടെ റെഡിയായി, നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സേവ് ഡിഷിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.